that said, but സത്യം പറഞ്ഞതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്റെ മാധവിയുടെ ഒന്നും അറിയാത്ത എന്റെ പൊന്നുമോളുടെയും ജീവിതമായിരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല സാർ. സോറി മിസ്റ്റർ വിശ്വനാഥൻ, എനിക്ക് അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ കടമ ചെയ്തു, എനിക്കതിൽ ദുഃഖമുണ്ട്. കോൺസ്റ്റബിൾ, തീർക്കാൻ നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ സദായാരത്തിന്റെ ആഴമളന്ന നിന്റെ പേന കൊണ്ട് നിന്റെ ഭാര്യയും മകളെയും കുറിച്ച് തെറിക്കഥ എഴുതി വിറ്റ് കാശാക്കടാ. ദ്രോഹി, നീ എന്റെ കുടുംബം നശിപ്പിച്ചു, കൊല്ലും ഞാൻ നിന്നെ. എന്നെ കൊല്ലാനുള്ള നിന്റെ ആവേശം എനിക്ക് മനസ്സിലാവും, പക്ഷേ ആ പാവം എസ്സയെ നീ കൊല്ലണ്ടായിരുന്നു. അയാളെന്ന് തെറ്റ് ചെയ്തു. ഗസ്റ്റ് ഹൗസിൽ അവിഹിത ബന്ധത്തിനെത്തിയ നിന്റെ ഭാര്യയും മകളെ അറസ്റ്റ് ചെയ്ത് അയാൾ കടമ നിർവഹിച്ചു. പാവം, ചത്ത് കിടക്കുന്നത് കണ്ടില്ലേ? മതിയമ്മേ, കുറച്ചുകൂടി കഴിക്കും മോനെ. മരം താമസിക്കും, മോനെ ടോർച്ച് കടയിൽ കൊടുത്തിട്ട് വാ. ഞാൻ അച്ഛന്റെ കൂടെ വന്നാ മതിയോ? മതി മോനെ. അനിയ, അനിയന് ഇത് ഒത്തിരി ഇഷ്ടമാണോ? ചേച്ചി വെച്ചോ, അച്ഛനെനിക്ക് വേറെ വാങ്ങി തരും. വേണ്ട അനിയ, ചേച്ചി ഒത്തിരി അങ്ങ് വളർന്നുപോയി. ഇനി ഇത് മോൻ വെച്ചോ. Thank you.
എന്റെ മുഖത്ത് കോലം വരയ്ക്കാൻ വിശ്വനാഥന്റെ പേനയിൽ മഷി നിറച്ചു കൊടുത്തവൻ നീയാണല്ലേ. ഒന്നും അറിയാത്തൊരു അമ്മയുടെയും മകളുടെയും ചാരത്തിന് നിന്നെ കൊണ്ട് ഞാൻ ഉത്തരം പറയിപ്പിക്കും. അതിന് നീ ജീവിച്ചിരുന്നാലും ഈ പ്രശ്നത്തിൽ നമ്മൾ തലയിടണ്ട.